സമ്പസീമയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ഒരു ബ്രെഡാണ്, മാങ്ങാപ്പഴം വെച്ചിട്ടുള്ള ഒരു ബ്രെഡാണ്. ഇത് നമുക്ക് കാപ്പിയുടെ കൂട്ടത്തിലും സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരുതരം ബ്രെഡാണ്. ഇന്ന് നമുക്ക് ആ ബ്രെഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ആദ്യം ഇത് ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു ബൗള് എടുക്കാം. ഇതിന് ആദ്യം വേണ്ടത് 2 കപ്പ് മൈദ, മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് പൊടി, അത് നമുക്ക് ഈ ബൗളിലേക്ക് ഇടാം. ഇത് 2 കപ്പ് കറുവാപ്പട്ട പൊടിച്ചത്, അതുകൂട്ട് 2 ടീസ്പൂൺ. ഇത് 2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒരേ കളറിലായിരിക്കുന്നത് കേട്ടോ. ഇത് സോൾട്ടാണ്, സോൾട്ട് 1/2 ടീസ്പൂൺ. ഈ മിശ്രിതം എല്ലാം കൂടെ കൂടി നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന എല്ലാ ഭാഗത്തും എത്താവുന്ന രീതിയിൽ. ഇപ്പം കണ്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ കളറ് മാറി മാറി വരുന്ന കറുവാപ്പട്ടയുടെ കളറും എല്ലാം ചേർന്ന് നല്ലൊരു കളറായി വരുന്നു. കണ്ടോ, ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഈ മിശ്രിതം എടുത്ത് മാറ്റി വയ്ക്കാം. ഇത് ഞാൻ ഏകദേശം ഒരു 1.5 കപ്പ് മാങ്ങാപ്പഴം എടുത്തിട്ടുണ്ട്. വേണ്ടത് 2 മുട്ട വേണം, പിന്നെ 1/4 കപ്പ് ഷുഗർ വേണം. ഇത് ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയില് വേണം. ഇനി നമുക്ക് ഈ സാധനങ്ങളെല്ലാം കൂടി ഒന്നിച്ച് ഒരു മിക്സിയിലിട്ട് അരച്ച് എടുക്കാം. ഈ അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല ഒരു ബൗളിൽ, അതിൻ്റെ അകത്തോട്ട് മാറ്റാം കേട്ടോ. ഈ മിക്സ് നന്നായിട്ട് ഇങ്ങനെ ഇളക്കുക, ഇങ്ങനെ കട്ടയൊന്നും ഉണ്ടായിട്ട് കിടക്കരുത്. ഇനി ഇത് മിക്സ് ചെയ്യാൻ മിക്സർ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തിട്ട് ചെയ്യാം കേട്ടോ. പക്ഷെ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഇളക്കിയാൽ മതി, ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് ചെയ്യാൻ. ഇപ്പം തന്നെ നല്ല ഒരു മാങ്ങാപ്പഴത്തിൻ്റെ മണം വരുന്നുണ്ട്. പിന്നെയുണ്ട് അതിൻ്റെ അടിയിലേക്കൊക്കെ നന്നായിട്ട് നോക്കണം, അല്ല അതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കും. നന്നായിട്ടത് മിക്സ് ചെയ്തു. അപ്പം നമുക്ക് ഈ മിക്സ് ഇനി ഒരു പാനിലേക്കാക്കാം. അതാക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ നമുക്ക് സമയനഷ്ടമില്ലല്ലോ. ഞാൻ എൻ്റെ ഓവൻ ഒന്ന് ഓൺ ആക്കിയിട്ട് വരാം കേട്ടോ. ഞാൻ എൻ്റെ ഓവൻ ഓൺ ചെയ്തു. ആ സമയത്ത് നമുക്ക് നമ്മുടെ ഈ മിക്സ് ഇതുപോലെ ഒരു പാനിലേക്ക്, ലോ പാനിലേക്ക്, നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഗ്ലാസിൻ്റെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഏത് ഓവന് വയ്ക്കുന്ന പാന് എന്തെങ്കിലും തരത്തിലുള്ളത് അത് വെച്ച് ഉപയോഗിക്കുക. ആദ്യം ഈ മിക്സ് ഒഴിക്കുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് ഗ്രീസ് ചെയ്യണം. നമുക്ക് ആദ്യം ഇതൊന്ന് ഗ്രീസ് ചെയ്യും. അതിനായിട്ട് വേണമെങ്കിൽ കുക്കിംഗ് സ്പ്രേ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന കുറച്ച് ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്യാം. കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഇനി ബട്ടറും ഇല്ല, കുക്കിംഗ് സ്പ്രേയും ഇല്ലെങ്കിൽ ഓയിൽ ഉപയോഗിച്ചാലും മതി. ഇത് പറ്റി പിടിച്ചിരിക്കില്ല, അത്രയേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം. ഇത് കണ്ടോ, ഈ ഇതിൽ ഞാൻ ഇതിനുള്ളിൽ മുഴുവന് പിന്നെ ബട്ടർ തേച്ച് നല്ല ഗ്രീസ് ചെയ്തു. ഇനി നമുക്ക് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഇത് ഇതിൻ്റെ അകത്തൊക്കെ ചിലപ്പോൾ എയർ ബൗളൊക്കെ കാണും, അതൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടി നമുക്ക് അടിയിൽ ഒരു ടവൽ വെച്ചിട്ട് അതിനെ ഒന്ന് പിന്നെ ഒന്ന് ഇളക്ക്. ഇപ്പം എയർ ബബിളൊക്കെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ടായിരിക്കും.
ഇതിന്റെ ഓവന് ഇപ്പം പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓവനിലേക്ക് എടുത്തു വെക്കാം. ഈ മാങ്ങാപ്പഴം ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്നാ കാര്യം ഓർമ്മ വരുന്നത്? ഞാനാണ് ആദ്യം ഓർക്കുന്നത്. എന്നറിയോ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച ഒരു കവിതയുണ്ട്, മാമ്പഴ കരന്നും പറഞ്ഞുകൊണ്ട്. ആ അത് ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം കേട്ടോ. പിന്നെ ഓർക്കുന്ന കാര്യം, പണ്ടൊക്കെ നമ്മൾ എന്താ സ്കൂളൊക്കെ കഴിഞ്ഞ് വലിയ അവധി ആകുമ്പോഴേക്കും എല്ലാവരും പിള്ളേരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ ഏക്കുമ്പോഴേ മാവിൻ്റെ ചുവട്ടിലോട്ട് ഓട്ടോ, മാങ്ങാപ്പഴം വല്ലതും വീണ് കിടപ്പുണ്ടോ എന്നറിയാനായിട്ട്. അത് വലിയ നാടൻ മാവാണെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ ഒത്തിരി പിള്ളേരുണ്ട് ഇങ്ങനെ നോക്കിയിരിക്കും, ഓരോ കാറ്റും വരുന്നതനുസരിച്ച് താഴോട്ട് മാങ്ങാപ്പഴം വീഴുന്നത്. അതോ ചിലതൊക്കെ വീഴുമ്പോൾ കുറേ പക്ഷിയെല്ലാം കൊത്തിയതായിരിക്കും, അപ്പോൾ നമുക്ക് സങ്കടം കൂടി വരും. പിന്നെ അത് പെറുക്കാനുള്ള ഒരു ഓട്ടമാണ്. പിന്നെ കിട്ടിയതെല്ലാം കൂടെ വീതം വെപ്പ്, എന്ത് രസമായിരുന്നല്ലേ അന്നത്തെ കാലം. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്ത് നല്ല രസമായിരുന്നല്ലേ. നിങ്ങൾക്കും കാണുമല്ലോ അങ്ങനത്തെ ഓരോ കാലഘട്ടങ്ങൾ ഓർത്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ പെട്ടെന്ന് ഓർത്തത് അതാ കേട്ടോ. ദേ ഇത് കണ്ടോ, നമ്മുടെ മാംഗോ ബ്രെഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബ്രെഡ് റെഡിയായി. ഇനി നമുക്കത് വെന്തോ ഇല്ലെന്നൊന്നും നോക്കാം. അതിന് നോക്കാനായിട്ട് നമ്മുടെ എന്തെങ്കിലും സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് ഉള്ളിലേക്ക് വെച്ച് നോക്കിയാൽ മതി. ഇല്ല ഇതുപോലെ നമ്മൾ എന്തെങ്കിലും നൈഫ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് നമ്മളൊന്ന് താഴോട്ട് ഇങ്ങനെ കുത്തി നോക്കുക. ഇത് ഓൾമോസ്റ്റ് ക്ലിയർ ആണ്. അപ്പം അതിനുള്ളിൽ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് വേറൊരു ട്രൈയിൽ ഇതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം, മാറ്റിയിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ നമ്മുടെ ബ്രെഡ്. ഇത് പതുക്കെ ഇങ്ങനെ ഇങ്ങനെ ഇളക്കിയാൽ മതി കേട്ടോ. അപ്പം അതിന് ഇങ്ങനെ വിട്ടു പോന്നോളൂ. ഇത് കണ്ടോ, ബ്രെഡ് ഇങ്ങനെ വിട്ടു പോകുന്നു കേട്ടോ. അത് വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. ഇനി അത് ഇങ്ങോട്ട് മാറ്റിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. ഇതിന് കുറച്ച് ചൂടുണ്ട് കേട്ടോ, ഞാൻ ഓവനിൽ നിന്ന് എടുത്തിട്ട് അധികം നേരം ആകാത്തതുകൊണ്ട്. ഇത് കണ്ടോ, എൻ്റെ ഉള്ളു കണ്ടോ, നല്ല ചൂട് ആവി വറക്കുന്ന ബ്രെഡ് കണ്ട, നല്ല സോഫ്റ്റ് കണ്ട, അത് കണ്ട ഞെക്കിയത് കണ്ട, ഞെങ്ങി ഞെങ്ങി പോകുന്ന ബ്രെഡ് നല്ല സോഫ്റ്റ്, അതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് ഇത്. ഇനി ഇത് കുടിച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. എനിക്ക് സാധാരണ ബ്രെഡിൻ്റെ ഏറ്റവും തുടങ്ങുന്ന ഭാഗം അവസാനത്തെ ഭാഗം അതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല സോഫ്റ്റാണ്, പാകത്തിന് മധുരമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ കൂടുതൽ മിസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഒരു കോഫിയും കൂടി അതുകൊണ്ട് ഉണ്ടായിരുന്ന അടിപൊളിയായേനെ. ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ മാങ്ങാപ്പഴമൊക്കെ ഇഷ്ടംപോലെ കിട്ടുമ്പോഴേ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനങ്ങളും ബ്രെഡും ഒക്കെ ഉണ്ടാക്കാം. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്യും, ഒരു വെറൈറ്റി ആവുകയും ചെയ്യും. അപ്പം നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.